పరిశుద్ధ దేవుడా, యేసుక్రీస్తు ఎడమయ యేసుక్రీస్తు సందర్శించ ఆ సంభవం നിങ്ങളുടെ വിജിതത്തിനായിട്ട് ഞാൻ കൊണ്ടുവരികയാണ്. മാതാവ് യുവമാരും വിത്തിനിയായി അനേകം സംബോധനകൾ മാറാമെന്ന് പറയുന്നുണ്ട്. എനിക്കും എല്ലാ ദാനങ്ങളുടെയും അവദാനങ്ങളുടെയും കേന്ദ്രബിന്ദു ദൈവമാതാവായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവമാതാവ് എലിസബത്തിനെ സംബന്ധിച്ച വേളയിൽ അവൾ തിടുക്കത്തിൽ പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിടുക്കത്തിൽ പോയി അനേക കിലോമീറ്റർ ദൂരമുള്ള ആ സ്ഥലത്തേക്ക് യൂദയായിലേക്ക് പോയി അഭിവാദന സ്വരം മാതാവിൽ ഉണ്ടായി ആ എലിസബത്തിന്റെ കർണകുടങ്ങളിൽ പതിച്ചു. അതിന്റെ ഫലമായിട്ട് അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന സ്നാപകയോ എന്ന 6-ാം മാസത്തിൽ കുതിച്ചുചാടുകയാണ് ആനന്ദം കൊണ്ട്. ആനന്ദം കൊണ്ട് കുതിച്ചുചാടി എന്ന് എലിസബത്തിന് മേൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ പാവപ്പെട്ടവരും അനാഥരുമായ ഏഴുകളിൽ എളിയവരുമായവരെ ആശുപത്രികളിൽ സന്ദർശിക്കുമ്പോൾ ഈ മാതാവിന്റെ അരൂപിയായി കിടന്ന ഉണ്ടായിരിക്കുന്നത് മാതാവിന്റെ സംബോധനകൾ എലിസബത്തിന് ഉണ്ടായപ്പോഴുള്ള ഉദരത്തിൽ എല്ലാ സന്തോഷം കൊണ്ട് കുതിച്ചാടി നമ്മുടെയും സന്നിധാനത്തിൽ സാന്നിധ്യം കൊണ്ട് പ്രജാ സന്തോഷം കൊണ്ട് കുതിച്ചാടുന്ന ഇല്ല എങ്കിൽ തന്നെ അവർക്ക് ആശ്വാസം പകരുന്നതായിരിക്കും. മാതാവിന്റെ സന്ദർശനവും സേവനവും എത്ര ഔന്നത്യമാണ് എന്ന് മനസ്സിലാക്കണം. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, യേശുവിന്റെ സ്വപ്നം കേട്ട മാത്രയും നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുഴുവനും ഭാഗ്യമുള്ളവ എന്ന് നമ്മുടെ കർത്താവ് അരുളിച്ചെയ്യുകയാണ്, ഒരു സ്ത്രീ അരുളിച്ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ വചനം കേട്ടവ പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല അത് പരിപാലിക്കുക, അത് പ്രായോഗികമാക്കുക എന്ന ദൗത്യം കൂടിയാണ് മാതാവ് ഏറ്റെടുത്തത്.